ആയുർവേദ ഡോക്ടർമാരെ ഈ അലോപ്പതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആയുർവേദം ഒരു ഒരു എന്തോ എന്തോ ഒരു കുറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ കളിയാക്കുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ആയുർവേദത്തിന് ഒരു വില കുറച്ച് പോലെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സർക്കാർ കൂടുതൽ പ്രാധാന്യം ആയുർവേദത്തിൽ തന്നെ കൊടുക്കണം. കാരണം നമ്മൾ 5.5 കൊല്ലം ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മൾ ആയുർവേദ ഡോക്ടർ, അപ്പം നമ്മൾ സമൂഹം കൂടുതൽ നമ്മൾ ആയുർവേദത്തിനെ പറ്റി കൂടുതൽ അറിയില്ല അവർക്ക്. അപ്പം അതിന് കൂടുതൽ നമ്മൾ മീഡിയാസ് വഴി നമ്മൾ ആയുർവേദത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ സമൂഹത്തിന് ആയുർവേദത്തിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം അവർക്ക് മനസ്സിലാവുള്ളൂ. ഈ ആയുർവേദത്തിന് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ടെന്നാണ് അതിനെ കുറ്റം പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്? അവരെന്തൊക്കെയാണ് ഈ പോരായ്മകളായിട്ട് പറയുന്നത്? പൊതുവേ പറയുന്നത് ആയുർവേദ സ്യൂഡോ സയൻസ് ആണ്. പക്ഷേ ആയുർവേദം എവിഡൻസ് ബേസ്ഡ് ആണ്. ഇപ്പോൾ അലോപ്പതി സയൻസ് ബേസ്ഡും ആയുർവേദം എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡുമാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവായിട്ട് അവർ പറയുന്ന ഓരോരോ ആയുർവേദം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ആളുകൾ ആയുർവേദത്തിനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടാലേ നമുക്ക് അതിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. ആയുർവേദം ഈ പറഞ്ഞതുപോലെ സയൻസ് ബേസ്ഡ് അല്ല, എവിഡൻസ് ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് മേ ബി പലരും സൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ തള്ളിക്കളയുന്നതായിട്ട് എനിക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോ ചില ആളുകളെങ്കിലും പറയുന്നതാണ് ഈ അലോപ്പതി മരുന്നുകളൊക്കെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അസുഖം മാറും, പെട്ടെന്ന് രോഗം മാറും. പക്ഷെ ആയുർവേദമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം, കാലാകാലം കഴിക്കണം അങ്ങനെയുള്ള. എനിക്ക് തോന്നിയിട്ടുള്ള അലോപ്പതി ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവര് സിംപ്റ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആയുർവേദ മോസ്റ്റ്ലി റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അലോപ്പതി കഴിച്ച് മേ ബി ഇപ്പോ പെട്ടെന്ന് അസുഖം മാറായിരിക്കും, പക്ഷെ അതിന് സൈഡ് എഫക്ട്സ് കൂടുതലുണ്ട്. ഇത് രണ്ടിനും ഒരേ തരത്തിലൊരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ലേ ശരിക്കും ചെയ്യേണ്ടത്? ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സയൻസിന് കുറച്ച് കാണാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അൾട്ടിമേറ്റ്ലി പേഷ്യൻസിൻ്റെ ഒരു ക്യൂറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് രണ്ടും, അതായത് അലോപ്പതിയിൽ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അലോപ്പതിക്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു അൾട്ടിമേറ്റ്ലി പേഷ്യൻറ്റിന് ഒരു ക്യൂർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ട് സയൻസിനെയും ഒരുമിച്ച് ആക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇവർ പറഞ്ഞല്ലേ ഷിയാസ് ഒരു കാര്യം, 5.5 വർഷം ഇവർ പഠിക്കുന്നു, ഇവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്നു, എന്നിട്ടും ഇപ്പൊ ഇവർ ഡോക്ടർ ആകണമെങ്കിൽ നെസ്റ്റ് എന്നൊരു പരീക്ഷ കൂടി ഇവർ എഴുതി പാസ്സാവണം അല്ലേ? അപ്പൊ ശരിക്കും അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ സത്യത്തില്? ഇപ്പൊ ഇന്ത്യ മുഴുവനായിട്ട് അതിന്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക നെസ്റ്റ് എക്സാമിനെതിരെ. ഇപ്പം നമ്മളിപ്പോൾ 4.5 വർഷം നമ്മളിവിടെ കോഴ്സ്, 5.5 വർഷം ടോട്ടൽ കോഴ്സ്, 4.5 വർഷം നമ്മൾ 4 എക്സാമുകൾ എഴുതുന്നുണ്ട്. അത് അതിൻ്റെതായ ടഫുകളുണ്ട്. അതെല്ലാം എഴുതി പാസ്സായതിന് ശേഷം 1 വർഷം ഇന്റേൺഷിപ്പ് മുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു നെക്സ്റ്റ് എക്സാം പറഞ്ഞ സംഭവം ഇപ്പോൾ വന്നിട്ട് ഈ എക്സാം, അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. ഓൾറെഡി നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അത് ഇത് വേണ്ട എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണ്? അതോടൊപ്പം ഇത് ഈ ഒരു നെക്സ്റ്റ് എക്സാം എഴുതുന്നതിലൂടെ നിങ്ങളുടെ എന്തൊക്കെ ഒരു മികവ് ഒരു പരീക്ഷിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർ ആ നെക്സ്റ്റ് എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ 4 കൊല്ലം പഠിച്ചതിൽ ബേസാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ആ ഇപ്പം ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങൾ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ പാസ്സായി, സെക്കൻഡ് ഇയർ പാസ്സായി, തേർഡ് ഇയർ പാസ്സായി, ഫൈനൽ ഇയർ പാസ്സായതിന് ശേഷമാണ് അവസരൻസിൽ എത്തിയത്. അപ്പം ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയാം. പിന്നെ അതിൻ്റെ ഒരു ആവശ്യകത ഇല്ലല്ലോ. വീണ്ടും അതേ ചോദ്യങ്ങൾ ഞങ്ങളടുത്ത് വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പാസ്സായത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഡോക്ടർ ആയി, നമ്മുടെ ഫൈനൽ ഇയറോടുകൂടി ഞങ്ങൾ ഡോക്ടറായി. അപ്പം ഞങ്ങൾ ഇനിയും ഈ ഹൗസ് റെസിഡൻസിൻ്റെ ടൈമിൽ വീണ്ടും ഒരു നെക്സ്റ്റ് എക്സാം പോലുള്ള ഒരു എക്സാം എഴുതിയിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങൾ ഈ പ്രതിഷേധം അറിയിക്കുന്ന സമയത്ത് മറുപടി എന്താണ് അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന്? ഇതുവരെ വലിയ കാര്യമായിട്ടില്ല. അവര് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന പറയുന്നത്, പക്ഷേ ഇന്ത്യ ഫുള്ളായിട്ട് അതിൻ്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോളേജിൽ എവിടെ ആയാലും അതിൻ്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. The campus relations are like that. Love relations, open relations, living together. There is lots of type of relations are there. What's your opinion? I think in college we need a true friendship. That is the good. And if we are having a more good friends, we can study. ശരി, കോളേജിൽ ഫ്രണ്ട്ഷിപ്പ് മട്ടും പോതുമാ, ലവ് വേണ്ടേ? உலகமே காதல் தான் சார். காதல் இல்லாமல் எதுவுமே இல்லை சார். காதலுக்காம எதுவுமே பண்ண முடியாது சார். காதல் முக்கியம் சார். உலகமே காதல், காதல் இல்லாத மொத்தம் ஒண்ணுமே இல்லை.